തളിരിട്ട താഴ്വരകൾ താലമേന്തവേ, തണുവണി കൈകളുള്ളം ആർദ്രമാകവേ, മുകുളങ്ങളിതളണി കിരണമം കതിരണി, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൂവലുണ്ടോ, ഉള്ളിലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും താരായവരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് സെയിൽ പോസ്റ്റ് ഒന്നും അല്ല, സെയിൽ പോസ്റ്റിന് ബേഡ്സിനെ ഡി എൻ എക്ക് വിട്ടേക്കണേ ഉള്ളൂ. അപ്പോൾ ആ ഡി എൻ എ റിസൾട്ട് വന്നാലുടൻ തന്നെ അടുത്ത സെയിൽ പോസ്റ്റിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് വിളിച്ച് ചോദിച്ചു ചേട്ടൻ കൊടുക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും, എൻ്റെ വീഡിയോ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പച്ചക്കറി കാണാം നമുക്ക്. പച്ചക്കറി എന്ന് പറഞ്ഞത് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പച്ചക്കറിയാണ്. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പച്ചക്കറി വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറി എന്ന് പറയുമ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് ബീട്രൂട്ട് നല്ലവണ്ണം ചെത്തിയെടുത്ത് കഴുകിയതാണ്. അതുപോലെ തന്നെ ക്യാബേജിൻ്റെ ഒരു പീസ്, അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യാരറ്റ് രണ്ട് പീസ് നല്ലവണ്ണം ചുരണ്ടിയിട്ട് കഴുകിയെടുത്തതാണിത്. അതുപോലെ തന്നെ മത്തൻ, നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഒരു മത്തങ്ങ എന്നാണ് പറയുന്നത്, പല നാട്ടിലും പല പേരായിരിക്കും മത്തങ്ങ. മത്തങ്ങയുടെ ഒരു പീസ്, മത്തങ്ങ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ മത്തങ്ങ കൊടുത്തു കഴിഞ്ഞാൽ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ട് കഷ്ണം ആപ്പിൾ, ആപ്പിളൊക്കെ ഇപ്പോൾ വളരെ വളരെ വിലക്കുറവാണ്. എന്ന് വിചാരിച്ചാൽ ആപ്പിൾ എല്ലാ ദിവസവും നമുക്ക് ബേഡ്സിന് കൊടുക്കാൻ കഴിയില്ല, വല്ലപ്പോഴും അതായത് ആഴ്ചയിൽ ഒരു ദിവസം ട്രീറ്റ് പോലെ കൊടുക്കാനേ ആപ്പിൾ കഴിയുള്ളൂ. ആപ്പിൾ നല്ലവണ്ണം ചെത്തിയിട്ട് കുരു എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും സാധനം വെച്ച് നമുക്ക് ഇതിനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഞാൻ അത് കാണിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പച്ചക്കറി സ്ലൈസ് ചെയ്യാനായിട്ട് ഇതുപോലുള്ളൊരു സാധനമാണ് വേണ്ടത്. ഇത് പച്ചക്കറി സ്ലൈസ് ചെയ്ത് നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഞാനിത് വാങ്ങിയത് അന്ന് 60-70 രൂപയാണ് ഒരെണ്ണത്തിന്. അല്ലെങ്കിൽ ചോപ്പർ കിട്ടും, ചോപ്പർ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോപ്പർ നമ്മളിങ്ങനെ കറക്കിയെടുക്കുന്ന ഒരു മെഷീൻ പോലത്തെ ചോപ്പറുണ്ട്. അപ്പോൾ അത് അടുക്കളയിൽ ഉപയോഗിക്കുന്നവരും കാണും. അപ്പോൾ അല്ലെങ്കിൽ അതിലിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിലായിരുന്നാലും ഇതുപോലുള്ളൊരു സാധനം ഉണ്ടാവണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചോപ്പ് ചെയ്ത് പച്ചക്കറി എടുത്തിരിക്കുന്നത്. പച്ചക്കറി, ക്യാരറ്റ് എന്ന് ഞാൻ കാണിച്ച എല്ലാവിധ സാധനങ്ങളും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ചോപ്പ് ചെയ്യുക, ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്യുക. ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ചേർക്കാൻ നമുക്ക് കഴിയുന്നത് എഗ് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനകത്ത് മുട്ട എടുത്തതിന് ശേഷം മുട്ട പുഴുങ്ങിയിട്ട് നമ്മളതിൻ്റെ തോടും ചേർക്കാം, തോടും മിക്സിയിലിട്ട് പൊടിച്ച് ചേർക്കാം. അതിനെ മുട്ടയും ഇതുപോലത്തുള്ള ഇതിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ചേർക്കുക, അത് എഗ് ഫുട്ടായിട്ട് കൊടുക്കാം. അല്ലാണ്ട് നമുക്ക് പൊടികൾ ഇതിൽ ചേർക്കാൻ കഴിയുന്നത് നമുക്ക് ഏനയിൻ്റെയും ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ എഗ് ഫുഡിൻ്റെ പ്രത്യേക പ്രോഡക്റ്റ് വരുന്നുണ്ട് അത് ചേർക്കാം, അല്ലാണ്ട് ബ്രെഡിൻ്റെ പൊടി ചേർക്കാം. അല്ലാതെ ഞാൻ ഇത് ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റുകൾ ചേർത്താണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചോളപ്പൊടിയാണ്. ചോളപ്പൊടി നല്ല ഇമ്പോർട്ടായിട്ടുള്ള ചോളപ്പൊടി വാങ്ങണം, ലോക്കലൊന്നും വാങ്ങരുത്. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇത് 500 ഗ്രാമിന് 46 രൂപയാണ് വില വരുന്നത്. അപ്പോൾ
പൊടികൾ ചേർക്കുമ്പോഴത്തേക്ക് പച്ചക്കറിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും. ഡ്രൈ ആവുമ്പോൾ ബേഡ്സിനത് സുഗമമായിട്ട് കഴിക്കാൻ കഴിയും. അപ്പോൾ ചോളപ്പൊടി ഇതിനകത്തോട്ട് ഇങ്ങനെ തട്ടുകയാണ്. ഈ തട്ടിയതിന് ശേഷം നല്ലവണ്ണം ഇതിനെയൊന്ന് മിക്സ് ചെയ്യുക. ചോളം, പച്ചച്ചോളം നമ്മൾ ഒരുപാട് ആഫ്രിക്കൻ ലോബിയുട് പച്ചച്ചോളം ഒരുപാട് കഴിക്കും. അപ്പോൾ പച്ചച്ചോളം കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിക്കൊടുക്കാം. ഒരു പൊടി പോലും ചോളം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ബേഡുകൾ ബാക്കി വയ്ക്കില്ല, എല്ലാം അതിനുള്ള എല്ലാം കഴിക്കും. അപ്പം പക്ഷെ നമ്മൾ നട്ടാലൊന്നും ചോളം പൊടി വളർന്നു വരുന്നില്ല. കാരണം പണ്ടൊക്കെ നമ്മൾ ഈ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് സൊസൈറ്റിയിൽ നിന്നും ചോളം ഇഷ്യൂ ചെയ്യായിരുന്നു പശുവിന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെറുതിലേക്ക് അച്ഛൻ അതിനെ എടുത്ത് വിള മുഴുവനും കൊണ്ടുവന്ന് പാവി പൊടിപ്പിച്ച് ഒരുപാട് ചോളം അന്നുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിലേക്ക് ഒരുപാട് ചോളം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അവിച്ച്, അതായത് പുഴുങ്ങി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് നമ്മളെ ചോളം. അത് പല രീതി, അതായത് മുറ്റ് കൂടുന്നതിന് മുമ്പായിട്ടത് പുഴുങ്ങി കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചോളപ്പൊടി തട്ടിയതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ പൊടികളും അല്ലെങ്കിൽ ഒരുമിച്ചായിരുന്നാലും നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ബേഡ്സിന് വൈറ്റമിന് കൊടുക്കണമെങ്കിലും വൈറ്റമിൻ ഇതിനകത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആവും. അപ്പോൾ ഈ ഈ പരുവത്തിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, വാട്ടർ കണ്ടൻറ്റ് കുറയും. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച പച്ചക്കറി ഇന്ന് കിട്ടിയ പച്ചക്കറിയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഏതൊക്കെ പച്ചക്കറികൾ കൊടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അർജൻറ്റായിട്ട് ഇത് ചെയ്തത് ഒരുപാട് ബേഡ് ഇപ്പോൾ എൻ്റെ നിന്ന് പേരുകൾ എടുത്ത സുഹൃത്തുക്കൾ ഏതൊക്കെ പച്ചക്കറികൾ എടുക്കാമെന്നതിനെക്കുറിച്ച് എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു. അതിൻ്റെ കാരണത്താലാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ, എല്ലാ കൂട്ടുകാർക്കും